الجنة. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ, അഞ്ച് ഘടകങ്ങളിൽ ഒരു ഘടകമായി നിശ്ചയിച്ച അമലാണ് ഹജ്ജ്. പക്ഷേ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് നിർബന്ധമുള്ളത്. റമളാൻ കൊല്ലത്തിൽ ഒരു മാസം വീതമാണ് നിർബന്ധമുള്ളത്. നിസ്കാരം ദിവസത്തിൽ ഉണ്ടാകുന്നത് കരുത്ത്, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ ഹജ്ജ് പ്രാധാന്യം കുറഞ്ഞതല്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അത് ആക്കാനുള്ള കാരണം, എല്ലാ കൊല്ലവും ഹജ്ജിന് പോകണം എന്ന് അല്ലാഹു കൽപ്പിക്കുകയാണെങ്കിൽ, എല്ലാ കൊല്ലവും നോമ്പ് നോൽക്കണം എന്ന് കൽപ്പിച്ചതുപോലെ എല്ലാ കൊല്ലവും ഹജ്ജിന് പോകണം എന്ന് കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ആ കുട്ടികളുണ്ട് അവിടെ, അവരെ ശ്രദ്ധിച്ചല്ല എന്ന് പറയും. ബഷീർ സട്ടാഫ് മലയാളി കുട്ടികളല്ല, അതാണ് അവർക്ക് മനസ്സിലാവില്ല പറയുന്നത്. അപ്പോ അല്ലാഹു തആല എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണം എന്ന് ഫർളാക്കിയിരുന്നുവെങ്കിൽ മനുഷ്യൻ കുഴങ്ങിപ്പോവും. സാമ്പത്തികമായി സാധിക്കുകയില്ല, ശാരീരികമായി സാധിക്കുകയില്ല, പല കാരണങ്ങളാലും അത് സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം നിർബന്ധമായി ഹജ്ജ് ചെയ്യണമെന്ന് നിർബന്ധമാക്കുകയും ആ ഒരു ഹജ്ജിന് എത്രയോ അധികം പ്രതിഫലം അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തതാണ്. ഇത് റഹ്മത്തായ ഒരു സംഭവമാണ്. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ വലിയ ഒരു അനുഗ്രഹം ആണ്, റഹ്മത്താണ്. ഒരു പ്രാവശ്യം ഹജ്ജിന് പോയാൽ മതി, അധികം പോയാൽ കൂലി കൊടുക്കൂല എന്നല്ല, നിർബന്ധമായി ഒറ്റ പ്രാവശ്യം. അതിന് പരമാവധി നിങ്ങളൊക്കെ പഠിക്കണം. മർക്കസു തഖാഫത്തി സുന്നിയ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു സേവനം മാത്രമാണ് ഈ ഹജ്ജിൻ്റെ ക്ലാസ്. ഹജ്ജിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ഇവിടെ വെച്ച് ദുആ നടത്തുകയും ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ
വിഷയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് ഫൈദി അവർക്ക് തന്നെ വിഷയത്തിലേക്ക് കടന്ന് നിങ്ങൾക്ക് ഓരോന്നും വരച്ച് കാട്ടിത്തരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്ലീസ് ഒരു മനുഷ്യന്റെ പിന്നാലെ സൽക്കർമ്മം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം നടക്കും. നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് നടക്കും. അത് കേൾക്കാതെ നിസ്കരിക്കാൻ പോയി നിന്നാൽ പിന്നെ ആ നിസ്കാരത്തിൻ്റെ ഉള്ളിലോ സ്വാത്ത് ഉണ്ടാക്കലാണ് അവൻ്റെ പണി. എന്നിട്ട് ഒന്ന് നിസ്കരിച്ചിട്ടില്ലാത്തതുപോലെ ആക്കാൻ. അതുപോലെ ഹജ്ജ് അത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. എത്ര പണം ചെലവഴിക്കണം, എത്ര കഷ്ടപ്പാട് അനുഭവിക്കണം, സഹിക്കാൻ കഴിയാത്ത ഒരു അമലാണ് എന്നൊക്കെ ഇങ്ങനെ ഇബ്ലീസ് ധാരാളമായി പറഞ്ഞുതരും. അത് കേൾക്കാതെ, ഇബ്ലീസിൻ്റെ ഉപദേശം കേൾക്കാതെ ഒരാളങ്ങ് ഒരുങ്ങിയാൽ പിന്നെ അവിടെ ലോകമാന്യം ജനങ്ങളൊക്കെ അറിയിച്ച് ജനങ്ങളൊക്കെ ഇടയിൽ പേരും പ്രശസ്തിയും പേരുമയും കിട്ടണം എന്ന തോന്നൽ അവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശൈത്താന്റെ ശുറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഒരു ഹജ്ജ് ചെയ്തു ഹാജി എന്ന് പേര് കിട്ടിയത് കൊണ്ട് ഒരു പ്രത്യേകമൊന്നുമില്ല നമ്മുടെ ദുന്യാവിൽ. ഹാജി എന്ന് പേര് കിട്ടിയത് കൊണ്ട് ദുന്യാവിൽ എന്താ ഒരു ഗുണവുമില്ല. അപ്പോൾ ലോകമാന്യത്തിന്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹം, അള്ളാഹുവിൻ്റെ പൊരുത്തം, അത് നമുക്ക് കിട്ടണം. റബ്ബേ, മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്ത് നിങ്ങൾ പൊരുത്തം തരയണമേ എന്ന നിയ്യത്തായിരിക്കണം എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ സെക്കൻഡിലും ഹജ്ജിൻ്റെ ഓരോ അമലുകളിലും എളുപ്പമായി കിട്ടുന്നതും വിഷമമാവുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ തക്ദീറാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം എറിയാൻ പോകുമ്പോൾ കുറെ ആളുകൾ മരിച്ചുപോയി. ആ മരിച്ച അവര് മരിക്കണമെന്ന് അള്ളാഹ് നേരത്തെ കണക്കാക്കിയത് കൊണ്ട് അവരുള്ളടുത്ത് തെക്കുണ്ടായി എന്നല്ലാതെ ആരെങ്കിലും കരുതി കൂട്ടിയിട്ട് അവരെ തെക്കാൻ പോയതൊന്നുമല്ല. അവരും തന്നെ അവിടെ തെക്കുണ്ടാവുമെന്ന് വിചാരിച്ച് പോയതല്ല. പോകണ്ടെന്ന് വിചാരിച്ചവർ അങ്ങോട്ട് പോയി പോവുകയാണ്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നമ്മുടെ അമലുമായി മുന്നോട്ട് നീങ്ങുക. അള്ളാഹു തആല നമ്മൾക്ക് എളുപ്പമാക്കി തരട്ടെ. ആ എളുപ്പത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാ, ഇപ്പോ കഅബത്തിന്റെ അടുത്തൊക്കെ നല്ല സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, പരമാവധി സൗകര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെ തിക്കും തിരക്കും ഒഴിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. തിക്കും തിരക്ക് ഒഴിച്ചിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെ ഒന്നുമില്ല. തിരക്ക് നല്ലോണം ഉണ്ടാവും. അത് ഞാനിപ്പോ റമളാന് ഉംറക്ക് പോയ സമയത്ത് പോലും ഭയങ്കര തിരക്കാണ്, സഹിക്കവയ്യാത്ത തിരക്കാണ്. പക്ഷെ അങ്ങനെയൊക്കെ തിരക്കുണ്ടായാലും ഒരു മൂന്ന് നാലാള് കൂടി ഒന്നായിട്ട് തവാഫ് അങ്ങ് ചെയ്യുമ്പോ അള്ളാഹു എളുപ്പാക്കി തരുന്നു. വേറെ ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്കും കുത്തുകൊള്ളുന്നില്ല. അങ്ങനെ നമ്മളത് അങ്ങനെ അങ്ങോട്ട് കഴിയും.
ഓട്ടോമാറ്റിക് ആയിരിങ്ങനെ നടക്കുന്നത് പോലെ തോന്നും. അതാണ് ഹജ്ജിന്റെ അമലിന്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായ ഇഖ്ലാസ്, മനക്കരുത്ത് ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, മദീന മുനവ്വറയിൽ പോയി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ. അത് മിൻ അഹമ്മിൽ ഖുർബാത്തി വ അജല്ലിഹ എന്നാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. മിൻ അഹമ്മിൽ ഖുർബാത്തി, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യുന്ന തഖ്വകളിൽ വച്ച്, അള്ളാഹു തആലക്ക് ചെയ്യുന്ന ഇബാദത്തുകളിൽ വച്ച് ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ. അത് ചെറിയ സംഗതിയല്ല. അത് സ്ത്രീകൾക്ക് വരെ മറ്റ് സിയാറത്തുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൊതുവിൽ മറ്റ് സിയാറത്തുകളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവിടെ നാട്ടിലൊക്കെ പല തലത്തും സിയാറത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പെണ്ണുങ്ങൾ പോകാതിരിക്കലാണ് പരമാവധി നല്ലത്. പോയാൽ പർദ്ദയോടുകൂടി പോകണം എന്ന് മാത്രം. എന്നാൽ മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് പുരുഷനും സ്ത്രീക്കും രണ്ട് കൂട്ടർക്കും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് നമുക്ക് കിട്ടാതെ കഴിയില്ല. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നമ്മളെ കൽബിലിങ്ങനെ കൂടി വരണം. അങ്ങനെ കൂടി വരുമ്പോഴാണ് നമുക്ക് അള്ളാഹു തആലാന്റെ പൊരുത്തം ലഭിക്കുക. മുനാഫിക്കീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള വ്യത്യാസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹി വല്ലാഹു യഅലമു ഇന്നക റസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. തങ്ങളടുക്കൽ കപടവിശ്വാസികളായ മുനാഫിക്കുകൾ വന്നാൽ അവർ സത്യം ചെയ്തുകൊണ്ട് പറയും, ഞങ്ങൾ തങ്ങളെ കൂടെയാണ്, തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവർ കള്ളന്മാരാണ്, അവർക്ക് വിശ്വാസമില്ല, അവർ മുനാഫിക്കുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ ഇങ്ങനെ ഞങ്ങളും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അവരെ മനസ്സിലാക്കാനുള്ള ഒരു പോംവഴി എന്താണ്? അല്ലാഹു തആല തുടർന്നു കൊണ്ടുള്ള ആയത്തിൽ പഠിപ്പിക്കുന്നു, ഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാ. നോക്ക്, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൗ, നിങ്ങൾ വരുവീൻ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പൊറുക്കല്ലേ തേടും, അതിനുവേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ലബ്ബൗ റുഊസഹും, അവരുടെ തലകൾ അവർ തിരിച്ചു കളയും, വറഐതഹും യസുദ്ദൂനവഹും മുസ്തക്ബിറൂൻ, ഞങ്ങൾ അല്ലാഹുവിനോട് തന്നെ ചോദിച്ചുകൊള്ളും, ഞങ്ങൾക്ക് നിബിതങ്ങളെ കൊണ്ടുവരു ദുആ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിബിറു നടിച്ച് അഹങ്കരിച്ച് അവർ തിരിഞ്ഞു പോകും നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ പോവുക, അവിടത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, അത് ഹയാത്ത് കാലത്തും ഹയാത്തിന്റെ ശേഷവും ഉണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ മദീനത്ത് എത്തി സിയാറത്തിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോ ഒന്ന് തല പൊന്തിച്ചിട്ട് അവിടെ നോക്കിയാൽ ആദ്യത്തെ ആയത്ത് തന്നെ, വലവ് അന്നഹും ഇന്നലമോ അംഫുസഹും
ജാഊക ഫസ്തഗ്ഫറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്താണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അവർ ദോഷം ചെയ്ത്, കുറ്റം ചെയ്ത്, അക്രമം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വരികയും അങ്ങനെ വന്നതിൻ്റെ പേരിൽ നബി തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കല്ലത്ത് വിടുകയും അവർ നേരിട്ടും അള്ളാഹുവിനോട് പൊറുക്കല്ലത്ത് വിടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു തആല അവരെ തൗബയെ സ്വീകരിക്കും, അവർക്ക് കൃപ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ആയത്ത്, ഈ റമളാനിൽ എന്നപ്പോ കഴിഞ്ഞ കൊല്ലത്തെ ആയത്ത് ഈ കൊല്ലം കുറച്ചുകൂടി വലുതാക്കി വാമ്പിച്ച് നിനക്ക് എഴുതി വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആയത്ത് അവിടെ റൗദന്റെ അവിടെ കാണാ, ഇന്നല്ലദീന യഖുലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലായിക്കല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. രണ്ടാമത്തെ ആയത്ത് എഴുതി വെച്ചതാണ്. മൂന്നാമത്തെ ആയത്ത് ലാ തർഫഉ സ്വാതക്കും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇങ്ങനെ മൂന്നായത്താണ് അവിടെ ഉള്ളത്. ഈ പറഞ്ഞ ഓതിയ അവസാനം ഓതിയ രണ്ടായത്തിൻ്റെ അർത്ഥം എന്താണ്? ലാ തർഫഉ സ്വാതക്കും ഫൗക സൗതി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദത്തിൻ്റെ മേലെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി, നബി തങ്ങളോട് നിങ്ങൾ ഉറക്കം സംസാരിക്കരുത്. കജ്ഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ തമ്മിൽ ഉറക്കം സംസാരിക്കുന്നത് പോലെ. അപ്പോൾ അവിടെ ചെന്ന് സലാം പറയുന്ന സമയത്ത് പോലും മെല്ലെ സമാധാനത്തിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നിങ്ങനെ വളരെ സമാധാനപരമായി നിങ്ങൾ സലാം പറയണം. ഉറക്ക ശബ്ദം ഉയർത്തി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അയാളെ കുളിഞ്ഞു പോകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ശബ്ദം കുറക്കുന്നവരെ പറ്റി പറയുന്നു, ഇന്നല്ലദീന യഖുലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ശബ്ദത്തെ കുറച്ച് സംസാരിക്കുന്നവർ. ഉലായിക്കല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അവരുടെ ഹൃദയത്തെ അള്ളാഹു തആല പരിശോധിച്ച് അവർ തഖ്വക്ക് അർഹരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതുമുഖേട് കാണിക്കാൻ പാടില്ല, ഒച്ചനെ മുതിക്കാൻ പാടില്ല, ശബ്ദം കൂട്ടാൻ പാടില്ല, ശബ്ദത്തിൽ വിളിക്കാൻ പാടില്ല. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്ത് ഇപ്പോഴും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അതവോടുകൂടി ഒച്ചപ്പാടില്ലാതെ സിയാറത്ത് ചെയ്യുക. സ്ത്രീകൾക്ക് മസ്ജിദുൻ നബവിയിൽ ഇപ്പോൾ രാവിലെ 9 മണി മുതൽ കുറച്ച് സമയം അവിടുത്തെ മറയൊക്കെ ഒന്ന് രണ്ട് ഭാഗത്തേക്കും മാറ്റി നീക്കി സ്ത്രീകൾക്ക് പ്രത്യേക സിയാറത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളീയരായ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആ സമയത്തുണ്ടാകുന്ന അതിഗംഭീരമായ തിരക്ക് മിസ്രി പെണ്ണുങ്ങളും മൊറോക്കോയിലെ പെണ്ണുങ്ങളും ആഫ്രിക്കയിലെ പെണ്ണുങ്ങളും തടിച്ച് കൂടിയിട്ട് ചാടി തിക്കി അതിൽ പെട്ടുപോയാൽ മരിച്ചു പോകും. അതുകൊണ്ട് ആ തിക്കും തിരക്കും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽക്ക് വേണ്ടതില്ല, തിക്കും തിരക്കില്ലാത്ത തിരക്ക് അതിൻ്റെ അടുത്തെവിടെയെങ്കിലും നിന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലിയാൽ മതി, ശരീരത്തിനെ കൊല്ലേണ്ടതില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങൾക്ക് മക്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ സ്വീകരിക്കുവാൻ ചെയ്യുവാൻ തൗഫീഖ് നൽകി തരട്ടെ. സിയാറത്ത് ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. റഹ്മുറാഹിമായ അള്ളാഹ് നിന്റെ കഅബം കാണാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും പുറപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് ഇവിടെയുള്ളത്. അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബെ നീ തൗഫീഖ് കൊടുക്കണേ അള്ളാഹ്, തൗഫീഖ് കൊടുക്കണേ അള്ളാഹ്, അവർക്ക് ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്, അവർക്ക് മക്ബൂലായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്, മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്, മക്ബൂലായ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പിക്കണേ അള്ളാഹ്, ഞങ്ങളെ എല്ലാവരെയും റസൂലുള്ളാഹുമായി അടുപ്പിച്ചു തരണേ അള്ളാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ان شاء الله كلاس نرتان نيرو سوري بتا بيرو دوار كان